പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്ന് നമുക്ക് സ്വീറ്റ് ബൂന്തി ഉണ്ടാക്കാം സ്വീറ്റ് ബൂന്തി ഉണ്ടാക്കാൻ 1/2 kg കടലമാവ് 1.5 ഗ്ലാസ് പഞ്ചസാര 이디ச்செடுக்கணும் சொல்பம் ആദ്യം ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ട് 1/2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടുപ്പിൽ വെക്കുക പഞ്ചസാര പാക റെഡിയാകുമ്പോഴേക്കും നമുക്ക് മാവ് റെഡിയാക്കാം ഒരു പാത്രത്തിൽ കടലമാവ് ഇട്ട് ഒരു കിണ്ണത്തിൽ ഫുഡ് കളർ മിക്സ് ചെയ്ത് വെക്കുക ഒരു 1/4 സ്പൂണോളം കളർ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതൊന്ന് സ്വൽപ്പം എടുത്ത് മാവിലിട്ട് കടലമാവിൽ വെള്ളം ഒഴിച്ച് ബജ്ജി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം നോക്കൂ ഞാനിങ്ങനെ ഇളക്കുന്നത് ഒരേ സൈഡിലേക്ക് ഇളക്കണം എന്നാലേ കട്ടയില്ലാതിരിക്കുള്ളൂ പാക് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ഇറ്റിറ്റായിട്ടാണ് ഈ പാക് വീഴുന്ന പാകമാകുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് തൊട്ട് കാണിക്കാം കമ്പിപ്പാക അങ്ങനെയൊന്നുമില്ല വെറുതെ ഇങ്ങനെ പാകിൻ്റെ പദം വരുന്ന സമയത്ത് ഒരു 3-4 ഡ്രോപ്പ് നാരങ്ങ നീരൊഴിക്കാം പഞ്ചസാരയിൽ അഴുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇതൊഴിക്കുന്നത് ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫുഡ് കളർ ചേർക്കാം എന്നിട്ട് ഈ പഞ്ചസാര പകന് ഞാൻ അരിക്കുകയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് മറുവശത്ത് മാവ് റെഡിയായിരിക്കുകയാണ് ബൂന്തിക്കരണ്ടിയിലിട്ട് 1 കപ്പ് എടുത്ത് ഈ ബൂന്തിക്കരണ്ടിയിലിട്ട് തേച്ചാൽ മതി നമുക്ക് റൗണ്ട് റൗണ്ടായിട്ട് ബൂന്തി നമുക്ക് കിട്ടും എത്ര നന്നായിരിക്കുന്നു നോക്കൂ റൗണ്ട് റൗണ്ടായിട്ട് ബൂന്തി നോക്കൂ ഇങ്ങനെ നമ്മളുടെ ഈ ബൂന്തി പൊട്ടി നോക്കുമ്പോൾ ശബ്ദം വരണം പൊട്ടിക്കും നോക്കുമ്പോൾ ശബ്ദം വരണം എന്നിട്ട് നമ്മൾ അതിനെ കോരിയെടുക്കുക നമ്മുടെ ഫിൽട്ടർ ചെയ്ത് പാകെടുത്ത് വെച്ചല്ലോ ഈ ഭാഗത്ത് ഈ ബൂന്തിയെ അതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നോക്കൂ ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് കാണിക്കാം ബൂന്തി കരണ്ടിയിൽ 1 കപ്പ് മാവ് ഒഴിച്ച് ഈ കപ്പ് കൊണ്ട് ഇങ്ങനെ തേക്കുമ്പോൾ മുത്തുമുത്തായിട്ട് ബൂന്തി കിട്ടും നിൽക്കുമ്പോൾ കോരിയെടുത്ത ഈ ബൂന്തി 8-10 ദിവസം ഉണ്ടാകും ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ 15 ദിവസം 1 മാസം ചീത്തയാകാതിരിക്കും നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ശബ്ദം വരണം അപ്പോഴാണ് കോരിയെടുക്കേണ്ടത് ഇപ്പൊ ഞാൻ ഈ കോരിയെടുക്കാൻ പോവുകയാണ് ബൂന്തിന് ഇതേപോലെ ബാക്കിയെല്ലാം മാവും ബൂന്തിയാക്കാം
കുഞ്ഞു ചട്ടിയിൽ ഒരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂ ഇട്ട് കാഷ്യൂ ഒന്ന് ഫ്രൈ ആകുമ്പോൾ കിസ്മിസ് ഇട്ട് അതിൽ എടുത്തു വെച്ച കാടയിലേക്ക് ഇട്ട് ഏലക്ക പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനെ ബൂന്തിയിലിട്ട് മിക്സ് ചെയ്യാം. എത്ര ഭംഗിയായിട്ടാണ് ഉള്ളത് നോക്കൂ, വളരെ സുന്ദരമായിരിക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി ഈ ബൂന്തിനെ നമ്മൾക്ക് നമ്മൾ ബൂന്തി ഫ്രൈ ചെയ്തിട്ടുമല്ലോ, അത് 2 മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കണം, അപ്പോഴേ അത് പാകം മുഴുവൻ കുടിച്ചെടുക്കുള്ളൂ. എന്നിട്ട് സർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നോക്കൂ എന്ത് ഭംഗിയുള്ള സ്വീറ്റ് ഷൈനിങ് ഷൈനിങ് ബൂന്തി റെഡി.